കാമുകിയാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് പണ്ടും കാമുകിമാരുണ്ടായിരുന്നു എന്നൊരു സൂചന കൂടി അതിലുണ്ട്. ദിസ് ഇസ് നീതു. ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ബട്ട് വി ബിലീവ് ദാറ്റ് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അവാർഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് പ്രസ് കോൺഫറൻസ് ഉണ്ടല്ലോ, ബാക്കി സംശയങ്ങളൊക്കെ അവിടെ തീർക്കാം. കൊല്ലണം, അതാ വേണ്ടത്. ഫംഗ്ഷൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ശ്രീ എവിടെ? ശ്രീ ആ പേരിനെ ഇവിടെ കേട്ടുപോരുത്. എന്താ മോളെ പറ്റിയത്? ശ്രീ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? ചേച്ചിക്ക് അറിയാമോ, എന്റെ എന്റെ ഫ്രണ്ട്സിന്റെ സന്തോഷം മുഴുവൻ അയാൾ നശിപ്പിച്ചു. ആവശ്യമില്ലാതെ എന്റെ ഫ്രണ്ട്സുമായിട്ട് അയാൾ വഴക്കിട്ടു. ഞങ്ങൾ എല്ലാരും പോലീസ് വന്ന് പുറത്താക്കി. ഫ്രണ്ട്സ് ഒക്കെ എന്നെ എന്തുമാത്രം കുറ്റപ്പെടുത്തി എന്നറിയോ? കണക്കായി പോയി. നിന്നോട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അമ്മേ, കാര്യമില്ലാതെ ശ്രീ അങ്ങനെ ആരോടും വഴക്കുണ്ടാക്കാറില്ല. പിന്നെ എന്താ പറ്റിയപ്പോ? വഴക്കിടാൻ കാരണമില്ലെങ്കിലേ അയാൾ അത് ഉണ്ടാക്കിയെടുക്കും. ഡീസന്റ് ആയിട്ട് പെരുമാറാൻ അയാൾക്ക് അറിഞ്ഞുകൂടാ. നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, നിന്നെക്കാളും നന്നായിട്ട് ശ്രീയെ ഞങ്ങൾക്കറിയാം. ഈ കുടുംബത്തിന്റെ നന്മ പുറത്തുനിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ മാത്രമാണ്. നിങ്ങൾക്ക് അയാൾ വലിയ സംഭവമായിരിക്കും, പക്ഷെ എനിക്ക് വെറും ന്യൂസെൻസാ. ഇനി എന്റെ കാര്യത്തിൽ എങ്ങനെ അയാൾ ഇടപെടാൻ വന്നാ തീർത്തു കളയും ഞാൻ. ഒരു ശ്രീ. ശ്രീയോട് ഇത്ര വിരോധം വരാനും മാത്രം എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? ചേച്ചി ശ്രീയേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്, എന്താ നടന്നതെന്ന് ശ്രീയേട്ടന്റെ ആംഗിളിൽ നിന്നും കൂടി ചിന്തിക്കണമല്ലോ. ശ്രീ ഫോൺ കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? എങ്കിൽ സംശയിക്കണ്ട, ശ്രീക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ കീർത്തിയുടെയും ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ അവളെ പോവാൻ സമ്മതിച്ചത്. ശ്രീജിത്തിന് എന്തെങ്കിലും ഇൻസൾട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ അതിന് പരിഹാരം കണ്ടോണം. അല്ല, പറഞ്ഞേക്കാത്തു. ഇതിപ്പോ വെളുക്കാൻ തെച്ചത് പാണ്ടല്ല, സോറിയാസായല്ലോ ഈശ്വര. ശ്രീജിത്ത് ചെയ്തതിൽ ഒരു തെറ്റുമില്ലച്ച. കീർത്തിയുടെ കൂട്ടുകാരുടെ പ്രവൃത്തികളെ അവൻ എന്നെ മൊബൈലിൽ കാണിച്ചു തന്നു. എല്ലാം കണക്കാ. പെണ്ണിന് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്താലെന്നാണ് ഞാൻ വിചാരിച്ചതാ. പിന്നെ അവക്ക് അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല, വെറുതെ അതിനെ വിഷമിപ്പിക്കണ്ടെന്ന് അവൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ വെറുതെ വിട്ടത്. ആരും തുണയില്ലാത്ത ഈ വീട്ടിന് വലിയ സഹായമാ അവൻ ചെയ്യുന്നത്. എത്ര സമർത്ഥമായ അവൻ അന്ന് സ്വാമിനാഥന്റെ മകനോട് സംസാരിച്ചത് നമ്മള് കണ്ടതല്ലേ. ശരിയാ, ഇക്കാലത്ത് അന്യരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. അവൻ പരോപകാരം ചെയ്യുന്നതൊന്നുമല്ല, ഈ വീട്ടിൽ നിന്ന് അവനൊരു നിധി പ്രതീക്ഷിക്കുന്നുണ്ട്. നിധിയോ? ഈ വീട്ടിൽ നിന്ന് എന്ത് നിധി അവൻ ആഗ്രഹിക്കുന്നേ? ആ നിധി നമ്മുടെ കാവ്യമോള. കാവ്യോ? കാവ്യയോടുള്ള ഇഷ്ടം കൊണ്ടാ അവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അവള് പറഞ്ഞതുകൊണ്ടാ കീർത്തിയും കൂട്ടി ഇന്നലെ പരിപാടിക്ക് പോയത്. അല്ലാതെ അവനത് കാണാനുള്ള താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. കല്ലുമോള് എന്നോടെല്ലാം പറഞ്ഞു. കാവ്യമൊക്കെ ശ്രീജിത്ത്. ഞാനാലോചിച്ചിട്ട് നല്ല ബന്ധമാണ്, നല്ല പ്രാക്ടീസ് ഉണ്ട് ശ്രീജിത്തിന്, കാണാനും തിരക്കേടില്ലല്ലോ. പക്ഷേ കാവ്യക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടോന്ന സംശയം. അവളോട് സംസാരിക്കണം. രണ്ട് ആലോചനകൾ വന്നിട്ട് മുടങ്ങിയതല്ലേ, ഒരെണ്ണം മണ്ഡപം വരെ എത്തിയതുവാ.
എന്റെ ഫോൺ. ആരാ മോളെ? അറിയില്ല. ഹലോ, ആരാണ്? ആരാ? മനസ്സിലായി മനസ്സിലായി. അയ്യോ, ഇന്നോ? ഇന്ന് പറ്റില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇന്നെനിക്കൊരു പ്രോഗ്രാം ഉണ്ട് കൂത്തമ്പലത്തിൽ. എന്താ ചെയ്യാ? ശരി, ഒരു രാവിലെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ കൂത്തമ്പലം ഫ്രീ ആക്കി തരാം. പക്ഷേ 2 മണിക്ക് ശേഷം ഇറങ്ങിത്തന്നേ പറ്റൂ. ശരി. ഇപ്പം എന്താ ചെയ്യുക? നമ്മുടെ കൂത്തമ്പലവേ ഷൂട്ടിങ്ങിന് കൊടുക്കാമെന്ന് ചോദിച്ച് കുറച്ച് നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവർക്ക് ഇന്നെന്തോ അത്യാവശ്യമാണ്, അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞു. എന്തിന്റെ ഷൂട്ടിംഗ് അമ്മ? എന്തിൻ്റെയാണെന്നറിയത്തില്ല, ഏതോ സിനിമയുടെയാന്ന് തോന്നുന്നു. അച്ഛാ, നമുക്ക് ശ്രീജിത്തിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാലോ, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കാനായിട്ട്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല അച്ഛാ. 3 മണിക്കൂർ കൂത്തമ്പലം വിട്ടുകൊടുത്താൽ 10,000 രൂപ കിട്ടും, അതുകൊണ്ട് മാത്രം. നന്നായി മോളെ, ഓരോ നയാ പൈസയും ഇനി കരുതി വെക്കണം. ഈ വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ വാടകയ്ക്കെങ്കിലും ഒരു കൂര സംഘടിപ്പിക്കണ്ടേ? ജപ്തി നടപടികൾ നീട്ടിവെക്കുന്ന കാര്യം അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിലാ പ്രതീക്ഷ മുഴുവൻ. ഷൂട്ടിംഗ് ഉടനെ തുടങ്ങുന്നാ തോന്നണേ. ആരാ മുത്തശ്ശാഭിനയിക്കുന്നെ? ആർക്കറിയാം, വരുമ്പോ കാണാലോ. സാറേ, അതെ, ഈ കാരവാൻ വരെ ലേറ്റ് ആവും. അപ്പോ ആർട്ടിസ്റ്റിന് ഇരിക്കാൻ എ സി റൂമുകൾ ഉണ്ടാവും അവിടെ? ഇവിടെ എ സിയും കീസിയും ഒന്നും ഇല്ല മോനെ. എ സിയിൽ മാത്രം ജീവിക്കുന്ന സ്റ്റാറുകൾ ഈ സിനിമയിൽ ഉണ്ടോ? കൊള്ളാം, ഇത് സൂപ്പർ സ്റ്റാർ ജീവയുടെ സിനിമയാ. ജീവ? അതെ. ഓ പുത്തശ്ശ ജീവ. അല്ല, ഇവൾക്ക് എന്താ പറ്റിയത്? ജീവ എന്നുള്ള പേര് കേട്ടതോടെ ചേച്ചിയുടെ കിളി പോയി. സാർ, ഷോർട്സ് കുറവാണെങ്കിലും ലൈറ്റ് എല്ലാം നെറ്റിട്ട് മോളി കയറ്റേണ്ടി വരും. ടേക്ക് യുവർ ഓൺ ടൈം. ചെല്ലേ, നോ പ്രോബ്ലം. ആ ലൈറ്റ് എല്ലാം എടുത്ത് ഇപ്പുറത്ത് വയ്ക്കും. ആ എച്ചം എടുത്ത് അവിടെ വയ്ക്കും. അതെടുത്ത് ഇങ്ങോട്ട്. എന്താ ശ്രീയത്? കൂത്തമ്പലത്തില് ഈ ബോർഡ് കൂടി വെച്ചേക്കാം, നമുക്കതൊരു പരസ്യമാവും. അതിനവര് സമ്മതിക്കോ? ആ, ഞാൻ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിച്ച് സമ്മതിപ്പിക്കും. കാവി വാ. ഇതെന്താ ഇത്? ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. കൂത്തമ്പലത്തിലാണോ ഷൂസ് എടുക്കുന്നത്? ഷൂ ഇടാതെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നേ? എടുത്തടിച്ചാൽ എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ട് പോവും. ക്ലീൻ ചെയ്യുന്നതല്ല പ്രശ്നം, ഇതൊരു പരിപാവനമായ സ്ഥലമാണ്. ശ്രീ, ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. സാരമില്ല ശ്രീ, പോട്ടെ, അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. കാവ്യയുടെ ഇഷ്ടതാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല, ഈ ബോർഡ് എവിടെ വെക്കും? എന്താ അത് പൊളിക്കാൻ നോക്കണോ? ഇതൊന്നും ഇവിടെ പറ്റില്ല. ഷൂട്ട് ചെയ്യാനേ അനുവാദം തന്നിട്ടുള്ളൂ, ഇതൊന്നും നശിപ്പിക്കാൻ പറ്റില്ല. ലൈറ്റ് അപ്പ് ചെയ്യാതെ എങ്ങനെയാ സാറേ ഷൂട്ട് ചെയ്യണേ? ഡയറക്ടർ സാറേ,
ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭക്ഷണ സാധനം ക്ലീനാത്തോ, എല്ലാരും ഒന്ന് പുറത്തിറങ്ങി. ഷൂട്ട് ചെയ്യാന്ന് സംബന്ധിച്ച് പ്രതിഫലവും നിശ്ചയിച്ച അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സന്തോഷേ, സന്തോഷ് ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? പറഞ്ഞിരുന്നാണ് സർ, ഇവരോട് ഞാൻ 10,000 രൂപ റെന്റ് ഫിക്സ് ചെയ്തതാ. ഒരു ചെറിയ സീൻ എടുക്കാൻ വേണ്ടി ഇത്രയും പണം ഞങ്ങൾ തരുന്നില്ലേ, എന്നിട്ട് നിങ്ങളിങ്ങനെ ഓവർ റെസ്ട്രിക്ഷൻ ചെയ്യാൻ തുടങ്ങിയ. ലൈറ്റ് അപ്പ് ചെയ്യാൻ ഓട് പൊളിക്കേണ്ടി വരും, ഷൂസ് ഇടാതെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ ഭക്ഷണ സാധനങ്ങൾ കയറ്റരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടന്ന് വർക്ക് ചെയ്യണോ? നിങ്ങൾ പട്ടിണി കിടക്കണോ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കലാക്ഷേത്രം എന്ന പേര് പോലെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഇതൊരു ദേവാലയമാണ്. ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അതനുസരിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്താൽ മതി. കൂത്തമ്പലം ഷൂട്ട് ചെയ്യണമെന്ന് മാത്രമല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ, ഓട് പൊളിക്കുമെന്നും ഇതിനുള്ളിൽ ചെരുപ്പിട്ട് കയറുമെന്നും ഭക്ഷണം വിളമ്പുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഇത് ശ്രീജിത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് മാത്രമല്ല, സമൂഹം മാനിക്കുന്ന ഒരു ലോയറും കൂടിയാണ്. ഇദ്ദേഹം പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. സോറി സർ, എന്റെ ശബ്ദം അല്പം ഉയർന്നുപോയി. വി കാൻ ഡിസ്കസ്. എന്ത് ചെയ്യാനാ? നീ ചെല്ലേ, ചെന്നവരോട് കാര്യം പറ. ചെല്ലേ ചെല്ലേ ചെല്ലേ. സാർ സാർ ഒരു മിനിറ്റ്. ഞാൻ വിത്ത് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂമിലാണ് എത്തിയിരിക്കുന്നത്. ഷോർട്ട് റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ. ഷൂട്ട് മാക്സിമം വൈകട്ടെ, എനിക്ക് അത്രയും സമയം ജീവയോടൊപ്പം ഇരിക്കാമല്ലോ. സംസാരിക്കാൻ നല്ലത് ഫേസ് ടു ഫേസ് ഇരിക്കുന്നത്, നമുക്ക് പുറത്തിറങ്ങിയാലോ? കലക്ക് സൂപ്പർ, എനിക്ക് എന്നെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കാൻ തോന്നുക. റെസ്ട്രിക്ഷൻ വെച്ച് ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ കുറച്ച് കോംപ്രമൈസ് ചെയ്താലേ ഷൂട്ട് നടക്കൂ. ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥാപനമാകുമ്പോൾ ചില കാര്യങ്ങളിൽ നിയന്ത്രണം വേണ്ടിവരും. അക്കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അതെ, ശ്രീജിത്ത് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലോ ഈ കൂത്തമ്പലം. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ മികച്ച നർത്തകിമാരെല്ലാം ഇവിടെ വന്ന് ചിലങ്ക കെട്ടി ആടിയ ഒരു പൈതൃകം ഇതിനുണ്ട്. ഓക്കേ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ തീരുമാനം എങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ. വടോ. ആ സാർ. ₹10,000 പോയതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വലുത് നമ്മുടെ സ്ഥാപനം തന്നെയാ. അതെ മോളെ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷൂട്ടിങ്ങിന് താല്പര്യമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. എന്നാലും ജീവയുടെ ഷൂട്ടിംഗ് ആയിരുന്നു, കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യായിരുന്നു. ഒരു ജീവ പുറത്ത് കാറിൽ ഇരിപ്പുണ്ടെന്ന് ഒരുത്തം പറയുന്ന കേട്ടു. ഗേൾഫ്രണ്ടും കൂടെ ഉണ്ട് അത്ര. ജീവ വന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ കൂത്തമ്പല സെറ്റിടാന്ന്. എന്തായാലും വിളിച്ചാ മതി. Thank you.
കുറ്റൊരുത്തിനാ ഷൂട്ടിംഗ് ക്യാൻസൽ ആവാനുള്ള കാരണക്കാരൻ. സേതു ആന്റി എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തു, അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. മിണ്ടരുത് നിങ്ങള്. ഇവിടെ വന്നിട്ട് പോയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മലയാള സിനിമ ഭരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെയാ നിങ്ങൾ ഇവിടുന്ന് അപമാനിച്ച് ഇറക്കി വിട്ടത്. വെറും സൂപ്പർ സ്റ്റാർ മാത്രമല്ല ജീവ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, തിയേറ്റർ ഓണർ. അയാളെ അപമാനിച്ചയച്ച നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്റെ തലമുറയ്ക്ക് അയാളുടെ ആരാധനയുണ്ട്, ഭ്രമമുണ്ട്. ഹീസ് അവർ ഹാർട്ട് ത്രോബ്. ഞാനിത് നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താ സ്ത്രീ പ്രശ്നം? എന്താ മോളെ? ആദ്യം ഇയാളെ ജീവയെ കാണാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തി, ഇപ്പൊ ജീവയെ പരിചയപ്പെടാനുള്ള ചാൻസും തുലച്ചു. ഷൂട്ടിംഗ് ക്യാൻസൽ ആയതിന് ശ്രീയെ മാത്രം കുറ്റം പറയണ്ട, ശ്രീയെ ഞാനും കൂടി അവരോട് സംസാരിച്ചത്. ചേച്ചി ഇയാൾ ഒറ്റക്കെട്ടാണെന്നൊക്കെ എനിക്കറിയാം, രണ്ടും ഒരേ മുഖത്തിൽ കെട്ടാവുന്ന കാളകളാ. ഞങ്ങളുടെ ജനറേഷന്റെ പ്രശ്നം നിങ്ങക്ക് മനസ്സിലാവില്ല. നിന്റെ എന്ത് പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലാവാത്ത? ഏതോ കൾച്ചർ ഇല്ലാത്ത സിനിമാക്കാരനോട് തോന്നി ആരാധനയോ? ജീവ കൾച്ചർ ഇല്ലാത്തവനാണെന്ന് ചേച്ചിക്ക് തോന്നും, അത് ചേച്ചിയുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാ. ജീവ ഗേൾഫ്രണ്ട് ഒത്ത് കാറിലിരിക്കുന്നു എന്ന് പുച്ഛത്തോട് പറഞ്ഞല്ലോ. ആ പുച്ഛ എവിടുന്നാ വന്നറിയോ? ഇതുവരെ കല്യാണം നടക്കാത്ത കുശുംബിന്ന്. എന്തോ അടി പറഞ്ഞേ, ഒന്നുകൂടെ പറ. നിന്റെ ചേച്ചിക്ക് നിന്നോട് അസൂയാണെന്നോ? എന്നോട് അസൂയാണെന്നല്ല പറഞ്ഞത്, എന്റെ ജനറേഷനോട് തന്നെ അസൂയ. മുരടിച്ച മനസ്സാ നിങ്ങളുടെ ഒക്കെ. അതേടി, ഞങ്ങളുടെ എല്ലാവരുടെയും മുരടിച്ച മനസ്സ് തന്നെയാ. ആ മുരടിച്ച മനസ്സുമായിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കാമെങ്കിൽ മാത്രം നിന്നാ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ. എവിടാന്ന് വെച്ചാ പോവും, ഇറങ്ങിപ്പോവും ഞാൻ. ഇപ്പഴല്ല, രക്ഷപ്പെടാൻ കിട്ടുന്ന ആദ്യത്തെ ചാൻസിന്. കീർത്തി മോളെ, എടി. സോറി ശ്രീ, അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്ക. കീർത്തിക്ക് ജീവി എന്ന താരത്തോട് ഇത്ര ആരാധന ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഷൂട്ടിംഗ് ക്യാൻസൽ ആയത് നന്നായി. ഒരു പകല് മുഴുവൻ എനിക്ക് ജീവേ കിട്ടുമല്ലോ. നമുക്ക് ബീച്ച് ഹൗസിലേക്ക് പോയാലോ? സോറി നീതു, എനിക്ക് വീട്ടിൽ പോണം. വൈ? യാത്രയും തിരക്കുകളൊക്കെ ആയിട്ട് അച്ഛമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് അതിന്റെ പരിഭവം ഉണ്ട്. എന്നേക്കാൾ വലുതാണോ ജീവയ്ക്ക് അച്ഛമ്മ? പല പ്രാവശ്യം നിന്റെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നത്, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് അവരാ. പല പ്രാവശ്യം നിന്റെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നത്, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് അവരാ. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ദൈവം തന്നെയാ അച്ഛമ്മ. എന്റെ ജീവനും ശരീരവും എല്ലാം. അതെ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞതനുസരിച്ചാ മതി. എല്ലാ കണക്കുകളുമായി വൈകുന്നേരം ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, പിന്നെന്താ നടക്കുന്നതെന്ന് അറിയാവല്ലോ. ശരി. കണ്ണ, എനിക്കറിയായിരുന്നു നീ ഇന്ന് വരുമെന്ന്. ഷൂട്ടിംഗ് മാറ്റി വെച്ചല്ലേ? ജെനി അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് മാറ്റി വെച്ച കാര്യം. ഇല്ല സർ. നിന്റെ ഷൂട്ടിംഗ് ഇന്ന് നടക്കുന്നില്ലെന്നറിയാൻ എനിക്ക് നിന്റെ സെക്രട്ടറി ഫോൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിമിത്തങ്ങളെല്ലാം നിനക്കിന്ന് കർമ്മവിഘ്നമാ വിധിച്ചത്. ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ അച്ഛമ്മയുടെ കൂടെ ഇരുന്നാ മതിയെന്ന്? സമ്മതിച്ചേ എന്റെ വിജയലക്ഷ്മി തിരുവടികളെ. വിജയലക്ഷ്മി മാഡത്തിന്റെ പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. തെറ്റിയിട്ടുണ്ട് പലപ്പോഴും. ഒരു തവണ വലിയ തെറ്റുപറ്റി. നിമിത്തങ്ങളും രാശികളും നക്ഷത്രങ്ങളും ഒക്കെ അനുകൂലമായി നിന്ന സമയത്ത് ഒരു നല്ല കാര്യത്തിനായി
ഇവന്റെ അച്ഛനെ അമ്മയെ അനുഗ്രഹിച്ച് യാത്രയാക്കി. പക്ഷേ ഇപ്പൊ എന്തിനാ അച്ഛമ്മ അതൊക്കെ ഓർക്കുന്നത്? ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ. ഓർക്കാൻ കാരണം ഉണ്ടായി കണ്ണ. കുറെ മുമ്പ് രണ്ടു ബലിക്കാക്കകള് മുറ്റത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആണ്ടുബലി മുടങ്ങിയിട്ട് രണ്ടു കൊല്ലമായി. നിന്റെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ശ്രാദ്ധം നടത്താൻ നീ മറന്നു. നാളെ ബലിയിടേണ്ട ദിവസമാ. ജീവിച്ചിരിക്കുന്ന എന്നെ നീ മറന്നാലും സാരമില്ല. പറന്നു നടക്കുന്നതിനിടയിൽ മണ്ണിലൊന്ന് കാലുകുത്താനും മരിച്ചുപോയ അച്ഛനമ്മമാരെ ഓർക്കാനും ഇത്തിരി സമയം കണ്ടെത്തണം. അച്ഛമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛമ്മയുടെ കണ്ണൻ സ്വന്തം വേരുകൾ മറന്നിട്ടാ പായുന്നെന്ന് തോന്നുന്നുണ്ടോ? അച്ഛമ്മയ്ക്ക് അറിയാം. എന്നാലും ജനി, നാളെ ബലിയിടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളൂ. നേരം പുലരുന്നതിന് മുമ്പാണെങ്കിൽ ആളും ബഹളമൊക്കെ ഒഴിവാക്കാം. ഓക്കെ സർ. അച്ഛമ്മ ഇങ്ങി വന്നേ, എനിക്ക് അച്ഛമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം. ഇതുവരെ കല്യാണം നടക്കാതെ കുശുമ്പിന്നു. ഇവിടെ ഈ കലാക്ഷേത്രയിൽ അമ്മയും മക്കളും ചേർന്ന് ഒരു കല്യാണാലോചനയ്ക്ക് വീണ്ടും വട്ടം കൂട്ടുന്നുണ്ട്. വരൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ തന്നെയാണ്. പക്ഷെ വധു